എല്ലാവർക്കും ഫിലിം റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ലോകേഷ് ഒരു ഇന്റർവ്യൂ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ വീടിടാൻ ലേശം വൈകി പോയി എന്ന് മാത്രം. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് കാര്യത്തേക്ക് കടക്കാം. ഇന്നലെ ലോകേഷ് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇന്റർവ്യൂവിൽ ലോകേഷിനോട് ചോദിച്ചത് ലോകേഷിന്റെ അടുത്ത സിനിമ വിജയുടെ കൂടെയാണല്ലോ, ആ സിനിമ എൽ സിയിൽ ഉണ്ടാവുമോ എന്നാണ് ലോകേഷിനോട് ചോദിച്ചത്. അപ്പോ ലോകേഷ് പറഞ്ഞത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ്. ഇത് തന്നെ നമുക്ക് മനസ്സിലായി, ദളപതി 67 ലോകേഷിന്റെ യൂണിവേഴ്സിൽ ചേർക്കാൻ ലോകേഷിന് ഒരു പ്ലാൻ ഉണ്ട് എന്ന്. ദളപതി 67 അനൗൺസ്മെന്റ് വരുന്നതിന് മുമ്പ് ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റും കൊടുക്കില്ല എന്നാണ് ലോകേഷ് പറഞ്ഞിരുന്നത്. എന്നാൽ ലോകേഷിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി തന്നെ ലോകേഷ് ഉത്തരം പറയുന്നുമുണ്ട്. ലോകി യൂണിവേഴ്സ് ദളപതി 67 വരണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. എപ്പോ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുമെന്നാണ് നമ്മൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞതും ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഒരു ഹിന്റ് കൊടുത്തിട്ടാണ് ലോകേഷ് പറയുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നാ വരുന്നത് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ പറയാൻ റെഡിയാണെന്നാണ് ലോകേഷ് പറഞ്ഞത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ മാസം, അതായത് ജൂലൈ മാസം വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നാൽ ലോകേഷ് തന്നെ ഈ സിനിമയുടെ കുറെ അപ്ഡേറ്റുകൾ നമുക്ക് നൽകുന്നതാണ്. ഡിഫറെന്റ് ആയ യൂണിവേഴ്സ് ആയിരിക്കും ദളപതി 67 ലോകേഷ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ കുറെ വർഷങ്ങൾ മുമ്പ് ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ സ്ട്രോങ് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോഴുള്ള ട്രെൻഡിനനുസരിച്ചായിരിക്കും ലോകേഷ് ഈ യൂണിവേഴ്സിൽ വിജയുടെ 67 കൊണ്ടുവരിക. അതുപോലെ തന്നെ ലോകി യൂണിവേഴ്സിൽ ദളപതി 67 കൊണ്ടുവരണമെന്ന് നമ്മുടെ കുറെ മുമ്പുള്ള കാത്തിരിപ്പാണ്. അത് ലോകേഷ് വേറെ ലെവലായി ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിക്രമിനേക്കാൾ മികച്ച സിനിമയാണ് ദളപതി 67 എന്നാണ് ലോകേഷിന്റെ മൈൻഡ് സെറ്റ്. അതുപോലെ തന്നെ ഈ സിനിമയിൽ കുറെ ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ടാവണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് ലോകേഷ് അടിപൊളി ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ചെറിയ ഹിന്റ് ആണ് ദളപതി 67 കുറിച്ച് ലോകേഷ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ സിനിമ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം.